மாம்பட்டம் கண்டப்பம் பெண்ணினு கிண்டாண்டம் இரண்டாம் மட்டம் கண்டப்பம் பெண்ணினு மிண்டாட்டம் ചേട്ടന് ഡാൽഗനോ കോഫി കുടിക്കേണ്ട സമയായി. സിദ്ധു ഈ ഫോണിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന നേരെ ഇവരെ കൊണ്ട് പിടിച്ച് മാറ്റിക്കൂടെ. എനിക്ക് വലിയ വട്ടുണ്ടോ? അവന്മാര് സമാധാനത്തെ അടി കൂട്ടാ. ഞെരിച്ച് കൊല്ല്. നീ ഒന്നും ഉണ്ടായിരുന്നേ. എന്താ നീ ചോദിക്കുക? അവരെന്തിനാ അടി കൂടണെന്ന് ചോദിക്കാലോ. സത്യത്തിൽ നിങ്ങൾ എന്തിനാ പിള്ളേരെ അടി കൂടുന്നത്? ഇവൻ പറയ, അനക്ക് ലുക്ക് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ലാന്ന്. തല്ലി കൊല്ലണ്ടവനെ. നാറി, നീയേ ചായ കുടിക്കണ്ട, കുടിച്ചിട്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവൻ പറഞ്ഞതോ? അല്ല പിന്നെ, മാങ്ങാണ്ടി മുകളിൽ അന്നയെ പിടിച്ചിട്ട് ലുക്കാണെന്നൊക്കെ ഇവൻ പറഞ്ഞ, തല്ലി കൊല്ലണ്ടവനെ. ഓ, നമുക്ക് തന്നെ വെച്ചല്ലേ. വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ. ഇനി എനിക്ക് ചായ എടുക്കാലോ. എടുത്തോ. ഹലോ, ഹലോ, എൻ്റെ പേര് ഡോക്ടർ സഞ്ജീവ്. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. താങ്കളിൽ നിന്നൊരു വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്ത് വിവരം? താങ്കളുടെ ഫോൺ കഴിഞ്ഞ ആഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ഉവ്വ്, പക്ഷേ അതെനിക്ക് അന്ന് തന്നെ കിട്ടിയിരുന്നല്ലോ. അത് എടുത്തത് ആരാണെന്നറിയോ? ആ, അന്ന് തന്നെ ഞാൻ അവനെ പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിച്ചതാണല്ലോ. അന്ന് അയാള് ഫോൺ എടുത്തത് എങ്ങനെയാണെന്നൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ? അത് ഞാൻ പനമ്പള്ളി നഗറിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിൻ്റെ ഏറ്റവും പുറകുവശത്തായിട്ടായിരുന്നു ഞാൻ നിന്നിരുന്നത്. പെട്ടെന്ന് പിന്നെ ആരോ വന്ന് തിരക്കുന്ന പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു തൻ്റെ ഫോൺ എടുത്ത് ഓടുന്നതാണ് ഞാൻ കണ്ടത്. ഞാനൊന്നും നോക്കിയില്ല, അയാളുടെ പിന്നാലെ വെച്ച് പിടിച്ചു അവനെ. പിടിച്ചു കഴിഞ്ഞിട്ട് മുതുകിന് നല്ല ദമ ദമാന്ന് രണ്ട് കുത്തുകുത്തി. പിന്നെ മാസ്ക് ഊരിയിട്ട് മൂക്കിനിട്ടിട്ടും നല്ല ഗുമു ഗുമാന്ന് രണ്ട് കുത്തും അവിടെയും കൊടുത്തു. ഓഫ്, ശുർന്ന് പറഞ്ഞിട്ടോ അവൻ്റെ മൂക്കിന്ന് ചോര ഒഴുകിയായിരുന്നത്. വിട്ടില്ല വിട്ടില്ല. പിന്നെ ഞാനവനെ പോലീസിലിടെ ഏൽപ്പിച്ചു. ഇതാണ് അന്ന് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രൈമറി കോണ്ടാക്ട് ആണ്, ഹൈ റിസ്ക് കാറ്റഗറി. എന്താ എന്താ ഡോക്ടർ? അയാളുടെ പേര് പ്രവീൺ എന്നാണ്. അയാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. സോ അയാളുടെ റൂട്ട് മാപ്പ് എടുത്തപ്പോഴാണ് നിങ്ങളുടെ പേര് കിട്ടിയത്. സോ താങ്കൾ അയാളുടെ മുഖത്തൊക്കെ ദമ ദമാന്ന് കുറ്റ സ്ഥിതിക്ക് നിങ്ങളെ പ്രൈമറി കോണ്ടാക്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദമ ദമ എന്നൊന്നുമില്ല, ദമ ദമ. പിന്നെ ഞാൻ അങ്ങനെ തൊട്ടിട്ടൊന്നും ഇല്ല കേട്ടോ അയാളെ. തൊട്ടാലും തൊട്ടിട്ടില്ലേലും നിങ്ങൾ 21 ദിവസത്തെ കമ്പൽസറി ക്വാറന്റൈൻ ഇരുന്നേ പറ്റൂ. കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആശാ വർക്കർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും. ഓക്കെ. Thank you.
നിന്നെ ഇപ്പൊ ആരെങ്കിലും കേറ്റുവിട്ടെ? എന്നെ എന്തിനാ തടയുന്നേ? ജനതാ കർഫ്യൂ കഴിഞ്ഞില്ലേ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? നീ ഇന്ന് വന്നാ നന്നായി. നാളെ തൊട്ട് കേരളം മൊത്തം ലോക്ക്ഡൌൺ ആ. അയ്യോ, എനിക്ക് നാളെ തന്നെ പോകാനുള്ള. വന്നു കയറിപ്പിന്നെ അവന് തിരിച്ചു പോണം. അന്നൊരു കാര്യം ചെയ്യാം, നീ ബാങ് ഇതാ, ഞാൻ ഇപ്പൊ തന്നെ അത് കെട്ടിത്തരാം. അവരൊക്കെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ വെളിയിലേക്ക് പോയതാ. നിനക്ക് വേണ്ടിയല്ലടാ, അപ്പൊ ഞാനെന്നേ കുളിച്ചിട്ട് വരാം. അൻവറെ, ഇന്ന് രാത്രിയത്തെ ഫുഡ് നിന്നെ നോക്കണ്ട. അതിന്ത് പോക്കടാ, നിക്കടാ. ആദിത്യ, ഒന്നും തോന്നരുത്, ഇതിലിപ്പോ തരാൻ ഇത് മാത്രമുള്ളൂ. എന്നാ ഞാൻ പോട്ടറാ കുട്ടാ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കടാ. ഗോ കൊറോണ ഗോ. നല്ലൊരു പയ്യനായിരുന്നു. നീ ഇതെങ്ങോട്ടാ? അവനിനി അങ്ങോട്ട് വിടണ്ട കേട്ടോ. എല്ലാവരും പോയി, എന്നാ നീയും പോക്കോ. ഞാനിങ്ങോട്ട് പോവാൻ, ഇതെന്റെ വീടല്ലേ. എന്നാ പിന്നെ ഞാൻ പോവാം. നീ അങ്ങോട്ട് പോവാൻ, നിന്നങ്ങോട്ട് വിടരുത് എന്നിട്ട് ശരത്ത് പോയത് പന്നി. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്നോ, ഞാനങ്ങോട്ട് മാറാം. അതാവുമ്പോ ആർക്കും പ്രശ്നമില്ലല്ലോ. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വെച്ചേക്ക് പോകുമ്പോ. പിന്നെ പഴയ വൈരാഗ്യം വെച്ചിട്ട് ഇവിടെ ഉപ്പിടുകയും ചെയ്യരുത്. ഞാൻ പൊന്നുപോലെ നോക്കണ റൂമാ. അവരങ്ങനെ പലതും പറയും, നീ എന്തിനാ ഇതൊക്കെ അനുസരിക്കാൻ പോണേ? അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇജ്ജാതി വർത്താൻ എന്റെ അടുത്ത് എങ്ങാനും പറഞ്ഞോണ്ടല്ലോ, പണി നോക്കാൻ പറയും. ഇവിടെ ഇന്നലെ എം ഡി വിളിച്ചായിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്ത ഏതോ കസ്റ്റമറിന് കോവിഡ് പോസിറ്റീവ് ആണ്. തൽക്കാലം എന്റെ അടുത്ത് വരണ്ടെന്നാ പറഞ്ഞു. അവർക്ക് പേടിയാണല്ലേ. എനിക്ക് തോന്നണത് നിന്നെ മനഃപൂർവ്വം ഒഴിവാക്കാനുള്ള എന്തോ വലിയ പരിപാടിയാണെന്ന്. എന്തിനു? എന്നോട് എച്ച് ആർ ഷേർലി പറഞ്ഞു ആദിക്ക് എം ഡി നിന്റെ പോസ്റ്റിലേക്ക് പ്രമോഷൻ കൊടുത്തു. പിന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, എന്താ അവളുടെ പേര്? മീനു. ആ, അവള് സ്മിതയോട് പറഞ്ഞു, നീ അറിഞ്ഞു. എന്നിട്ട് ആദ്യം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ എം ഡിയോട് ഒന്ന് സംസാരിച്ചു നോക്കണോ? വേണ്ട, ഇനി വേറെ വലിയ ജോലി നോക്കാം.
എന്നാ ഞാൻ വെക്കട്ടെ, ഫുഡ് വന്നിട്ടുണ്ട്. ഓക്കെ ശരി എന്നാ. നീ എന്നാ കരയുമായിരുന്നോ? എല്ലാരോടും പറഞ്ഞു പറഞ്ഞു നമ്മളെ ഒരു അമ്പിളി ആക്കുവാണോടി? അതെ, ഞാനൊരു കാര്യം പറയാം. നീ ടെൻഷൻ ആവരുത്. നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറടാ. ബീഫില്ലേ? ഹേ, ബീഫില്ലേ? എനിക്കങ്ങ് വേണ്ട, നീ കൊണ്ടുപോയിക്കോ. എന്നാ നല്ല താറാവ് കറിയും ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. വേണ്ടേ വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കാം. ആ നീ തന്നേര്. പിന്നെ മമ്മിയോട് പറയണം ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു. നിങ്ങളൊക്കെ കഴിച്ചായിരുന്നു? ആ കഴിച്ചു. എല്ലാം എല്ലാം ഞാൻ കാരണല്ലേടാ. നീ അത് വിട്ടിട്ടാ കഞ്ഞി പിടിച്ച് ചൂടറി കഴിഞ്ഞ പിന്നെ ഒന്നിനു കൂടില്ലത്. ശരി എന്നാ. ഹലോ, ജോവനെ എവിടെടാ? ഞാൻ നാട്ടിലുണ്ടടാ. ഓ, അപ്പൊ അടുത്ത മാസം നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. നമ്മളപ്പോ കേരള സർക്കാരിന്റെ മൃതസന്നിധി പ്രോജക്ടിലേക്ക് ഒരു ഓർഗൻ ഡൊണേഷന് വേണ്ടി പ്ലജ് ചെയ്യുന്നുണ്ട്. നീ എന്തായാലും വരണം. കൊറോണ ഒന്ന് മരിച്ച ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ലടാ. ആടാ ഞാൻ അറിയുന്നുണ്ടടാ. ഞങ്ങളൊക്കെ ഉണ്ടാവുമോ, നിന്നെ മരിക്കാൻ വിട്ടുകൊടുക്കൂടാ. അപ്പൊ ഞാൻ ഒരു കൺസെന്റ് ഫോം അയച്ചു തരാം, നീ അത് ഫില്ല് ചെയ്ത് എനിക്ക് അയച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിച്ച് തൃശൂർ റൗണ്ടിൽ കറങ്ങി നടന്ന യുവാവിനെ പോലീസും ആരോഗ്യ പ്രവർത്തകരും ഞാൻ പിന്നെ വിളിക്കാട്ടോ. ചാടിക്കിടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് യുവാവിനെ പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി ജിതേഷ് കുമാർ തൃശ്ശൂരിൽ ചേരുന്നു. ജിതേഷ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്? എത്ര നാളായി ക്വാറന്റൈനിൽ കഴിയുന്നു? എന്ത് വിശദീകരണമാണ് യുവാവിന് നമ്മളോട് പറയാനുള്ളത്? നിഷാദ് ഇന്ന് ഉച്ച തിരിഞ്ഞ് 2:30 കൂടിയാണ് രാഗം തിയേറ്ററിന്റെ ഗേറ്റ് അടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഇദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇദ്ദേഹം ഇന്നലെ എറണാകുളത്തു നിന്നും വന്നതാണെന്നും ക്വാറന്റൈനിൽ കഴിയാതെ നിയമലംഘനം നടത്തിയെന്നും ബോധ്യപ്പെട്ടത്. നിഷാദ്, ജിതേഷ് കുമാർ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്? അദ്ദേഹം അവിടെ എന്തിനാണ് പോയത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? തിയേറ്ററുകൾ പൂട്ടി വിവരം ആ യുവാവ് അറിഞ്ഞില്ല എന്നും മോഹൻലാലിന്റെ ബിഗ് ബ്രദർ സിനിമ കാണാനാണ് അവിടെ പോയത് എന്നാണ് ആ യുവാവ് പറയുന്നത്. നിഷാദ്, ജിതേഷ് ഒരു നിമിഷം. ജിതേഷ്, ഇദ്ദേഹത്തിന്റെ പേര് രഞ്ജൻ അബ്രഹാം എന്നാണ്. ആരോഗ്യ പ്രവർത്തകർ ഇദ്ദേഹത്തെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യം സിയോൺ ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. സിയോൺ ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രഞ്ജൻ അബ്രഹാമിനെ ആരോഗ്യ പ്രവർത്തകർ ചേർന്ന് പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ജിതേഷ് കുമാർ, എന്താണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? രഞ്ജൻ എബ്രഹാം എന്ന യുവാവിനെ കൊണ്ടുപോകുന്നത് ഒരു മഹീന്ദ്ര ജീപ്പിലാണെന്നും അയാളുടെ ഗോഷ്ഠികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ കാര്യഗൗരവം ഇനിയും ആ യുവാവിന് മനസ്സിലായിട്ടില്ല എന്നും കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ അകത്തു നിന്നും അദ്ദേഹം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് ജിതേഷ്, അദ്ദേഹം കൈ ഉയർത്തി 2 വിരൽ കാണിച്ചുകൊണ്ട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല നമ്മൾ ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത്. ഇയാൾ മാത്രമല്ല ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നും മറ്റു 2 പേർ കൂടി ഉണ്ട് എന്നാണ്. അവർ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ജിതേഷ്? കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ യുവജനങ്ങൾക്കും തികച്ചും അപമാനകരമായി തീർന്നിരിക്കുകയാണ് ഈ മൂവർ സംഘത്തിന്റെ പ്രവർത്തികൾ. തികച്ചും ലജ്ജാവഹം. ഇതോടുകൂടി 3 മണി വാർത്ത അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.
പുതുമഴയായി വന്നു പുളകം കൊണ്ടു പുതിഞ്ഞു ഒരേ മനസ്സായി. ഏട്ടൻ കുളിക്കായിരുന്നു, മോള് കുളിച്ചായിരുന്നു. ഓ, രാവിലെ തുടങ്ങി നടന്നു, എന്നിട്ട് കഴിയാനായില്ലേത്? എടാ മതി, എടുത്തു വെക്കടാ. ഒരു സാധനം റൂമിൽ മേടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആവൻ പയ്യനോട് ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാരും ഇങ്ങോട്ട് പോന്നൂലേ? നടക്കവിടെ എടുക്കായിരുന്നില്ലേ? എന്തായാലും നമ്മളൊക്കെ പോന്നപ്പോ പയ്യനാകെ സാഡായിരുന്നു. എന്നാലും അവൻ നമ്മുടെ ജോമോന്റെ അടുത്ത് ചെയ്തത്രയും നമ്മൾ ചെയ്തിട്ടില്ല. അത് പോട്ടറാ, എന്തായാലും നമ്മള് രാത്രി അങ്ങോട്ട് പോവല്ലേ. എടാ, ജോമോന്റെ കേസ് എന്താ നേരത്തെ പറഞ്ഞത്? അതിന് സംഭവം അത് വലിയ കഥടാ. അത് ഇപ്പം പറയും, അണക്കനെയാണ് പറഞ്ഞു കൊടുത്തൂടെ. അലസൻ, ആരെങ്കിലും ഒന്ന് പറയോ. ശരി, എന്തായാലും ഇവള് കുളിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. ആ കഥ ഞാൻ തന്നെ പറയാം. ഞങ്ങളുടെ ഓഫീസിൽ അസിസ്റ്റന്റ് മാനേജറായി വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ജോമോൻ. കഴിഞ്ഞ മാസം അവൻ നാട്ടിൽ പോയത്. അവൻ നാട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് അവനിവിടെ അറ്റൻഡ് ചെയ്തൊരു ക്ലയൻറ്റിന് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു എന്ന്. അങ്ങനെ അവനവിടെ 21 ദിവസം ക്വാറന്റൈൻ കഴിയേണ്ടി വന്നു. ആ 21 ദിവസം കൊണ്ട് അവൻ നഷ്ടപ്പെട്ടത് വളരെ വലുതായിരുന്നു. അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ആദിക്ക് അവൻ്റെ പോസ്റ്റിലേക്ക് പ്രൊമോഷനും കിട്ടി. പിന്നെ അവൻ നാട്ടിൽ ക്വാറന്റൈനിൽ കഴിയുന്നതറിഞ്ഞ് നാട്ടുകാർ അവനും അവൻ്റെ കുടുംബത്തിനും മൊത്തം കൊറോണയാണെന്ന് പറഞ്ഞു വരുത്തി. അങ്ങനെ അവന്റെ കുടുംബത്തിന്റെ വരുമാനം വരെ ഇല്ലാതായി. നാട്ടുകാർ അവരെ ഒരു ശത്രുക്കളെ പോലെയാണ് കണ്ടിരുന്നത്. പതിയെ പതിയെ അവൻ അവനെ തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് ആദി അവനെ വിളിച്ചത്. നിർബന്ധിച്ചോണ്ടാണ് ഞാൻ എന്റെ പോസ്റ്റ് എടുത്തിട്ടോ. എന്റെ കാര്യം ഞാൻ കൊറേ പറഞ്ഞു നോക്കി എം ഡിയുടെ അടുത്ത്, പക്ഷേ എം ഡി സമ്മതിച്ചില്ല. പോട്ടറാ, എനിക്കറിയത്തില്ല നിന്റെ അവസ്ഥ. എന്തായാലും ഇപ്പൊ നിനക്കൊരു പ്രൊമോഷൻ അത്യാവശ്യമായിരുന്നു. ഒരെന്നാലും ഇല്ല, എനിക്ക് ചെലവിട്ടാ മതി. അതൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷേ ഞാൻ പൊളിച്ചതേ അത് പറയാനല്ലേ, വേറൊരു കാര്യം പറയാനാണ്. ഈ നാട്ടിക്ക് പോയ സമയത്തെ എന്റെ അടുത്ത് ഞാനൊരു സാധനം തന്നേച്ചിരുന്നില്ലേ, ഒരു ടീഷർട്ട് എന്റെ ചേച്ചി കുട്ടിക്ക് കൊടുക്കാനായിട്ട്, അത് ഈ കൊടുത്തായിരുന്നു അവർക്ക്. ഞാൻ ഇവിടുത്തെ തിരക്കിലെ കാര്യം അങ്ങോട്ട് പോയി, കുട്ടപ്പാടയിൽ നാളെ തന്നെ അത് കൊടുത്തു വിട്ടേക്കാം. അപ്പൊ കുഴപ്പമില്ല, ഈ എന്തായാലും കൊടുക്കണ്ടത്. ഏഹ്, ഞാൻ എന്തായാലും അവന് വേറെ വാങ്ങി കൊടുക്കണ്ടേ. ഇപ്പൊ എന്തായാലും ഞാൻ കൊടുക്കണ്ടപ്പോ കേട്ടോ. നാളെ എന്തായാലും കുട്ടപ്പായി ടൗണിൽ പോകുന്നുണ്ട്, കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാം. അപ്പൊ നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തോളൂ. വേണ്ട ജോമോനെ, ഇനിയിപ്പോ ശരിയാവില്ല. ഓ, മനസ്സിലായി. നീ ഇപ്പൊ ഈ നാട്ടുകാര് തിണ്ടികൾ പറയുന്ന വിശ്വസിച്ചിരിക്കല്ലേ? ഈ നാറുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. എനിക്ക് കൊറോണ ഒന്നുമില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തതാ, എനിക്ക് നെഗറ്റീവാ. പിന്നെന്താ നിന്റെ കുഴപ്പം? നീ ഒന്നും പറയണ്ട, നാളെ എന്തായാലും അവന് വീട്ടിൽ കൊണ്ട് തരും. ഈ കാരണം എന്റെ വീട്ടുകാരോ ബുദ്ധിമുട്ട് അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. ഇനി അതിക്ക് ഇന്റെ വീട്ടുകാരെ കൂടി വലിച്ചാക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവുക? ഈ ഒന്ന് ആലോചിച്ച് നോക്ക. അതല്ലടാ ജോമോനെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നീ മനസ്സിലാക്ക്. ആടാ, എനിക്ക് മനസ്സിലായി. അസുഖം മരുന്ന് കഴിച്ചാ മാറും, പക്ഷെ ഇതുണ്ടല്ലോ. ഹലോ മീനു. നീ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ?
ഇന്ന് വൈകുന്നേരം എനിക്ക് വരാൻ പറ്റിയില്ല. Yes, Meenu. God is always with you. Always, Adi. Hey, don't call me for another 21 days. Okay? Adendu patti Meenu? I'm scared of this virus. Enikku ninte na spread aaya, they will make a route map and publish it, right? Then my parents will get to know about you. That will be really prashna, Adi. But Meenu, direct contact ilude alle idu pagarullu. Other chances are very less. Adi, we cannot predict that. Daily something new is happening about this virus. Naale they may tell that corona may spread through phone. Better not take a chance. Correct. Yes, Meenu, you are right. Okay. Bye. That is pretty. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓർമ്മകൾ ഇങ്ങനെ ആയി വറക്കുമ്പോ വിളിക്കുമ്പോ ഒന്ന് കാണാൻ വേണ്ടി വിളിക്കുമ്പോ ഒക്കെ കണക്കൊക്കെ അവിടെ ഗോവ ട്രിപ്പ്, കൊടൈ ട്രിപ്പ്, കുഞ്ഞമ്മയുടെ പരിപാടി എന്തൊക്കെയൊക്കെയാണ് ഇതൊന്നും ഇണ്ടാത്ത. ഞാൻ പറഞ്ഞൊന്നും കേൾക്കാൻ വയ്യ, ഫുൾ തിരക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇരുന്നോ ഇരുന്നോ നന്നായി ഇരിക്കും അവിടെ. സന്തോഷണ്ടാ, കുറച്ചൊക്കെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കേ. ഞാനിനി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാം കേട്ടോ. ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാം. ഫോൺ എടുക്കണേ സാറ്. Thank you.
ഹലോ, മിസ്റ്റർ ജോമൻ ആണോ സംസാരിക്കുന്നത്? അതെ, ആരാണ്? ഞാൻ ഡോക്ടർ ഷിബു ആണ് സംസാരിക്കുന്നത്. താങ്കൾ ഓർഗൻ ഡൊണേഷൻ്റെ ആവശ്യത്തിനായിട്ട് മൃദുസഞ്ജീവനിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിരുന്നു. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒരു കോള് കണക്ട് ചെയ്യാം. ഒന്ന് ഹോൾഡ് ചെയ്തോളൂ. ഞാൻ മോഹൻലാലാണ്, ആക്ടർ മോഹൻലാലാണ്. അയ്യോ ലാലേട്ടാ, ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയെന്ന ഷിബുവിനോടുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. ഇതൊക്കെ എന്ത് ലാലേട്ടാ, നമ്മളും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മളെ കെണിയിലായിപ്പോയി. എന്നാലും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാലോ ലാലേട്ടാ. അതായത് നിങ്ങൾ ഏറ്റവും വലിയൊരു മഹത്തരമായ കർമ്മമാണ് ചെയ്യുന്നത്. വളരെയധികം അതിൻ്റെ ഒരു നന്ദിയും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു ലാലേട്ടാ. ഞാൻ ലാലേട്ടനോടാണ് നന്ദി പറയേണ്ടത്. കുടുംബത്തിന് വേണ്ടി ഇതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞാൻ ലാലേട്ടനടുത്തുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാ. ലാലേട്ടനെ വിളിക്കുമെന്ന് പോലും ഞാൻ കരുതിയില്ല. ഇപ്പൊ ഈ കോളിന് എന്റെ ജീവനോടും വിലയുണ്ട് ലാലേട്ടാ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ ലാലേട്ടാ, എന്തായാലും ഇതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു സുദിനം വളരെ അടുത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ കുടുംബത്തിനൊക്കെ ഉള്ള ഞങ്ങളോടുള്ള ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു. എന്റെ കുടുംബത്തിനെയും പ്രാർത്ഥന എന്നും ലാലേട്ടനും ലാലേട്ടന്റെ കുടുംബത്തിനും ഉണ്ടാകും ലാലേട്ടാ. എന്നോട് ഇതിന് മാത്രം നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു ചെറിയ ആളാ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മനസ്സ് വലിയൊരു മനസ്സാണ്. അത് എപ്പോഴും ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാകും ലാലേട്ടാ. നിങ്ങളും നിങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും സൂക്ഷിക്കുക. ലാലേട്ടൻ ഫുള്ള് ബിസിയാണെന്ന് അറിയാം. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയതിൽ വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ ലാലേട്ടാ, ബൈ, ടേക്ക് കെയർ. താങ്ക് യു. മിസ്റ്റർ ജോമോൻ, ഹാപ്പി ആയില്ലടാ? ഒരുപാട് ഒരുപാട്. എന്നാ ശരി ജോമോൻ, എന്നെപ്പോലെ ഒരുപാട് പേരെ എനിക്ക് ഇനിയും വിളിക്കാനുണ്ട്. ഹാവ് എ നൈസ് ഡേ. ബൈ. ഇവനിപ്പോഴും സംഭവം മനസ്സിലായിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ അളിയ. പോടാ പന്നി. അപ്പൊ വിടുറോ, വിഷം മാറ്റാ. ഞങ്ങളെ വേറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം? ഇതൊക്കെ ഇതൊക്കെ പറയല്ലേ എനിക്ക്. എല്ലാവരും എനിക്ക് 1 2 10. ഹാപ്പി ബർത്ത്ഡേ മാൻ. ഇവനോ? ഇവനെന്താ ഇവിടെ? ഒഴിവാക്ക് ഒഴിവാക്ക്. അയ്യോ അങ്ങനെയല്ല, ഇവനാണ് ഇന്നത്തെ നമ്മുടെ കോമഡിയാക്കാനായിട്ട്. എടാ ഈ ഹരീഷിനോട് പൊട്ട ഡോക്ടർ സഞ്ജയ് എന്നിട്ട് എന്നെ വിളിച്ചെ പറ്റിച്ചത്. അതെ, ഞാനാണ് ഡോക്ടർ. മതിയായില്ലല്ലേ നിനക്ക്, വിളിച്ചോണ്ട് പോടവനെ. എടാ ഇവനോട് ഒഴിവാക്കാൻ വരട്ടെ. ഇവൻ നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്താ കൊടുന്നിരിക്കണ നോക്കിയേ. കാണിച്ചു കൊടുക്കടാ. എന്താ സംഭവം? ധൃതി പിടിക്കില്ലേ സാധനപ്പ വീട്ടിൽ. ഇതേ രണ്ടെണ്ണാണ്ട് കഴിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മൂകതയൊക്കെ ഫുൾ പോയിട്ട് ഈ ഫുൾ ഓൺ ആവും. ഇല്ലേ, എവരിഡേയുടെ 4 ബാറ്ററിയാണ്. ക്ലാസ്സും വെള്ളം സെറ്റ് ചെയ്തേ. മിച്ചർ മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് ഗ്ലാസ് ആണോ? ചില്ല് ഗ്ലാസ് ആണെങ്കിൽ ഒരു ഇത്ര വേണമെങ്കിൽ അടിച്ചാൽ മതി. അൻവറെ, നീ അടിക്കണില്ലേ? ആകെ 4 ഗ്ലാസ്സേ ഉള്ളൂല്ലോ. ഞാനല്ല അടിക്കാറത്. അടിക്കാത്ത ആളുകാരിക്കണു ഡോക്ടർ. അനൊന്നും അടിക്കുന്നില്ല. എനിക്ക് പോയിട്ട് കുറെ പരിപാടിയുണ്ട്. എനിക്ക് ഇന്ന് ക്വാറന്റൈൻ പേഷ്യൻസിൻ്റെ ഒക്കെ ചെക്കപ്പ് ചെയ്യാനുണ്ട്. നാളെ അതിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇന്ന് പോയിട്ട് വേണം അതൊക്കെ ശരിയാക്കാൻ.
നല്ല പണിയാണല്ലേ. ജീവൻ വെച്ചുള്ള കളിയല്ലേ മോനെ. പിന്നെ ഈ ടി വിയിലും ഫേസ്ബുക്കിലൊക്കെ ആരോഗ്യ പ്രവർത്തനെ കുറിച്ച് നല്ലത് പറയണ കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു ഊർജം. തുടങ്ങാ. ഓ എന്നാലും മോനെ ഇത് എവിടുന്ന് ഒപ്പിക്കുന്നടാ. ഈ ബിവറേജ് ഒന്നും ഇല്ലാത്തോണ്ടേ നമ്മുടെ ഇടുക്കിയുള്ള ഒരു കൂട്ടുകാരൻ യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അവൻ തന്നെ എന്തായാലും ഞാൻ അടിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു. നീ മുത്താടാ മുത്ത്. സിദ്ധുവോ ആ ഫോണൊന്നും എടുത്തേക്കോ, എന്നിട്ട് ഒന്ന് അടിക്കേ. അതിനെന്താടാ ഈ ഹരികൃഷ്ണൻ നമുക്ക് സാധനം ഇറക്കിയില്ലേ, അതുപോലെ ഹലോ ചിഞ്ചു പറ. ചിഞ്ചു അല്ല, ഞാൻ ഹരികൃഷ്ണനാണ്. എടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പറ പറ ക്യാമ്പിന് എല്ലാവരുടെയും റാപ്പിഡ് ടെസ്റ്റ് എടുത്തില്ല, എന്റെ എടുത്തിരുന്നു. എന്റെ റിപ്പോർട്ട് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഐ ആം കോവിഡ് പോസിറ്റീവ്. എടാ ആദി, ഞാൻ രാവിലെ തന്നെ സാനിറ്റൈസർ ഉണ്ടോടാ കയ്യില്. വെള്ളം തീർന്നപ്പോ ഞാനത് എടുത്തു കുടിച്ചോന്നൊരു സംശയം. സബാഷ്.